എവ്രി വൺ, വെൽക്കം ബാക്ക് ടു പെപ് ലേണിംഗ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് നമ്മൾ കൗൺസിലിങ്ങിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നിക്സിനെ കുറിച്ചിട്ടും എങ്ങനെ ഒരാളായിട്ട് അപ്രോച്ച് ചെയ്യുക, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടെ ടെക്നിക്സും സ്കിൽസും എന്താണ് നമുക്ക് ഇന്നും കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് എംപതറ്റിക് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ. എന്താണ് എംപതറ്റിക് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എംപതി എന്ന് പറഞ്ഞാൽ പുട്ട് ഓൺ ദെയർ ഷൂ, അതായത് ഒരാളുടെ ഷൂവിൽ കയറി നിന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് എംപതി എന്ന് പറഞ്ഞാൽ, അല്ലേ? പക്ഷെ എംപതറ്റിക് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഷൂവിൽ കയറി നിന്നിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് എന്താ റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് എംപതറ്റിക് റെസ്പോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റെസ്പോണ്ടിങ് ഇൻ എ കൗൺസിലിംഗ് എൻവയോൺമെന്റ് റിക്വയേഴ്സ് ദാറ്റ് ദ കൗൺസിലേഴ്സ് അറ്റൻഷൻ ഈസ് ഫോക്കസ്ഡ് ഓൺ ദ ക്ലയൻറ്റ്സ് ഫീലിംഗ്സ്. ഓക്കെ, അതായത് ഒരു കൗൺസിലറിൻ്റെ അറ്റൻഷൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിൻ്റെ ഫീലിങ്സ് ആൻഡ് വെർബൽ എക്സ്പ്രഷൻ അറ്റ് ഓൾ ദി ടൈംസ്. അതായത് ആ ഒരു ക്ലയൻറ്റ് നമ്മളെടുത്ത് വന്ന് സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഫീലിങ്സ്, അവരുടെ വെർബൽ എക്സ്പ്രഷൻ നമ്മൾ എല്ലാ സമയത്തും എന്താ പറയുക അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് അവരുടെ എംപതറ്റിക് വ്യൂ പോയിന്റ്, അവരുടെ വ്യൂ പോയിന്റിൽ കയറി നിന്നിട്ട്, അവരുടെ ഷൂവിൽ കയറി നിന്നിട്ട് നമുക്ക് അതിനനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ റെസ്പോണ്ടിങ് ഇൻ എ പോസിറ്റീവ് മാനർ റിക്വയർ ഫോക്കസ്, കോൺസെൻട്രേഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ അതർ പേഴ്സൺ and what is being expressed. എന്താണ് അതർ പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഫോക്കസ് നിർബന്ധമാണ്, നമുക്ക് കോൺസെൻട്രേഷൻ നിർബന്ധമാണ്, ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ അതർ പേഴ്സൺ, ആ സംസാരിക്കുന്ന ആളിൽ എന്താണ് ഒരു ഇൻട്രസ്റ്റ് എന്താണ് നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമാണ് എന്ത് ആ ആൾ നമ്മൾ വിചാരിച്ച പോലെ ഓപ്പണായിട്ട് പറയുള്ളൂ, അതേപോലെ തന്നെ അവർക്കനുസരിച്ചിട്ട് നമുക്ക് എന്താണ് എംപതറ്റിക് റെസ്പോണ്ടിങ് നമുക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് എന്ത് എംപതറ്റിക് റെസ്പോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമ്മൾ മുന്നേ പറഞ്ഞു സമ്മറൈസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ഇതില്ല അതിൽ വരുന്ന വേറെ ഒരു പ്രോസസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തതാണ് പാരാഫ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പാരാഫ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാരാഫ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൻറ്റൻസ്, അല്ലേ, നമ്മളോട് ക്ലയൻസും അവരുടെ ഫീലിങ്സും ഇമോഷൻസും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഫീലിങ്സിനെയും ഇമോഷൻസിനും എന്താ പാരാഫ്രേസ് ചെയ്തിട്ട് റീ സെൻറ്റൻസ്, ഓക്കെ, അതായത് റീവേർഡിങ് ചെയ്യുക എന്നുള്ളതാണ്. അവർ സംസാരിച്ചിട്ടുള്ള കാര്യം റീവേർഡിങ് ചെയ്യുക, ദെൻ എന്താ അവർക്ക് അവരോട് പറഞ്ഞു കൊടുക്കുക നിങ്ങൾ ഇന്നതാണ് നിങ്ങൾ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നതാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് റീഫ്രേസിങ് ചെയ്യുക. ഓക്കെ, അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം, അവരുടെ ആ ഒരു സാധനം, അതായത് അവരെന്താണോ ഫീൽ ചെയ്യുന്നത്, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം എന്താണോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അതിനെന്ത് ചെയ്യും നമ്മൾ റീവേർഡ് ചെയ്യും. ഓക്കെ, റീഫ്രേസ് ചെയ്യും, അതായത് മറ്റൊരു സെൻറ്റൻസിലേക്ക് മാറ്റും. ബേസിക്കലി എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ആ ഒരു കോറ് വിട്ടിട്ട് കളിക്കില്ല. ഓക്കെ, അതായത് എന്താണോ അവർ പറഞ്ഞിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിന് റീവേർഡിങ് ചെയ്യുന്നു. ഓക്കെ, ചെറിയൊരു ഡിഫറൻസ് വരുത്തുന്നു. ആൻഡ് പാരഫ്രേസിംഗ് ഒക്കേഴ്സ് വെൻ ദ കൗൺസിലർ സ്റ്റേറ്റ് ദ ക്ലയൻറ്റ് ഹാസ് ജസ്റ്റ് സെഡ് യൂസിങ് ഫ്യൂവർ വേർഡ്സ് ബട്ട് വിത്തൌട്ട് ചേഞ്ചിങ് ദ മീനിങ് ഓഫ് വാട്ട് ഈസ് ക്ലയൻറ്റ് സെഡ്. ഓക്കെ, ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, വിത്തൌട്ട് ചേഞ്ചിങ് ദ മീനിങ് ഓഫ് വാട്ട് ക്ലയൻറ്റ് ഹാസ് സെഡ്. എന്താണ് ക്ലയൻറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതിൻ്റെ മീനിങ് നമ്മൾ മാറ്റം വരുത്താതെ ആ ഒരു ഫ്രേസിനെ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസിനെ അങ്ങനെ തന്നെ എന്താണ് ആ ഒരു സെയിം സിറ്റുവേഷനിൽ റീഫ്രേസ് ചെയ്തിട്ട് ആ ആളോട് എന്താണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക വെച്ചാൽ ഇതിനെയാണ് എന്ത് റീഫ്രേസിങ് എന്ന് പറയുന്നത്. ഓക്കെ, റീവേർഡിങ് എന്നും പറയും. ഓക്കെ, നോട്ട് ദ സെയിം വേർഡ്സ്, ഓക്കെ, നോട്ട് ദ സെയിം വേർഡ്സ് ബട്ട് സ്പീക്കേഴ്സ് വെർബൽ അറ്ററൻസസ്. ഓക്കെ, ദീസ് ഈസ് കോൾഡ് ദ പാരാഫ്രേസിങ്. ഇനി ഒരു ഗുഡ് പാരാഫ്രേസിങ് എങ്ങനെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക നോക്കാം. ഓക്കെ, ഗുഡ് പാരാഫ്രേസ് ക്യാൻ പ്രൊവൈഡ് മിറർ റിഫ്ലക്ഷൻ ദാറ്റ് ക്യാൻ ക്ലിയറർ ആൻഡ് മോർ ടു ദ വ്യൂ പോയിന്റ് ദാൻ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാരാഫ്രേസിംഗ് ആണ് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കണമെന്ന് വിചാരിക്കാം, നല്ല രീതിയിൽ, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള വില നമ്മൾ കൊടുക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ക്ലിയർ ആയിരിക്കും. ഓക്കെ, ആ പാരഫ്രേസിംഗ് അല്ലെങ്കിൽ ആ റീവേർഡ് ചെയ്ത സെൻറ്റൻസ് നല്ല ക്ലിയർ ആയിരിക്കും, പക്ക ക്ലിയർ ആയിരിക്കും. അതേപോലെ തന്നെ മോർ ദാൻ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അത് കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും. ഓക്കെ, അതായത് ആ ആൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഇങ്ങനെ ഫീലിങ്സ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, ഭയങ്കര ആങ്ഷ്യസ് ആവുന്നു. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുന്നുണ്ടാവാം നിങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് കൂടുന്നു, ആങ്ഷ്യസ് ആവുന്നു. ഓക്കെ, ഇങ്ങനെ റീഫ്രേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ റീവേർഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അവിടെ പറയുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ ഈ റീഫ്രേസ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് ക്ലയൻറ്റ് അംഗീകരിച്ചു തരിക, ആ ശരിയാണ് ദാറ്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും എന്ത് ആ ഒരു ക്ലയൻറ്റ് നമുക്ക് അംഗീകരിച്ച് തരുന്നുണ്ടാവുക. അവർ പറയുന്ന കാര്യം കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് അവർ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക,
ദാറ്റ്സ് റൈറ്റ് എന്നുള്ള ഒരു ആൻസറിലൂടെ. ഓക്കെ, ഇനി എന്തിനാണ് ഈ പാരാഫ്രൈസ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ പാരാഫ്രൈസ് ചെയ്യുന്നുണ്ട് അല്ലേ, അവരെന്താണോ പറയുന്നത് അത് നമ്മൾ റീവേർഡ് ചെയ്തിട്ട് വീണ്ടും എന്താണ് ആ ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ, അവരെന്താണ് ഫീൽ ചെയ്യുന്നത്, അവരെന്താണ് കറക്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് പേർപ്പസ് എന്താണ്, എന്താണ് അതിന്റെ പേർപ്പസ്? ഓക്കെ, ടു കൺവേ ദാറ്റ് യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഹിം ഓർ ഹർ, ആ ആളെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് അവരുമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഹെൽപ്പ് ദ ക്ലയൻറ്റ് ബൈ സിംപ്ലിഫൈങ് ആൻഡ് ഫോക്കസിങ് ക്രിസ്റ്റലൈസിങ് വാട്ട് ദേ ആർ സെഡ്, എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എന്താണ് കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് അവർക്ക് പറഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, കോംപ്ലിക്കേറ്റഡ് ആക്കാതെ അവരെന്താണ് ഫീൽ ചെയ്യുന്നതിൽ സിമ്പിളായിട്ടുള്ള വേർഡ്സിൽ ഒരു സ്റ്റോറി പോലൊക്കെ എന്താ പറയുക നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ പോയിന്റ്സും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരോട് പാരഫ്രൈ അവരുടെ മുന്നിൽ പാരഫ്രൈസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ക്രിസ്റ്റലൈസിങ്, ഓക്കെ, അവർ പറയുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ എല്ലാ ഫീലിങ്സും എല്ലാ എക്സ്പീരിയൻസും നമ്മളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല, ക്ലിയർ കട്ട് ആയിരിക്കണമെന്നല്ല, പക്ഷേ നമ്മൾ പാരഫ്രൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അതിന് നമ്മളൊരു ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അല്ലേ കുറച്ചും കൂടെ ഭയങ്കര സിമ്പിളായിട്ട്, ഓക്കെ, അല്ലെങ്കിൽ ക്രിസ്റ്റലൈസിംഗ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ജ്വല്ലക്ക് പോലെ അല്ലേ, അതേപോലെ നമുക്ക് എന്താ പറയുക ആ ആൾക്ക് നമുക്ക് പറഞ്ഞെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ആൻഡ് വാട്ട് ദേ ആർ സെഡ്, ഓക്കെ, അവർ പറഞ്ഞിട്ടുള്ള ആ സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞെടുക്കുന്നത്, പക്ഷെ അത് മറ്റൊരു രീതിയിലാണെന്ന് മാത്രം. ഓക്കെ, ദെൻ മേ എൻകറേജ് ദ ക്ലയൻറ്റ് ടു എലാബറേറ്റ്, അങ്ങനെ നമ്മൾ പറഞ്ഞെടുക്കുന്ന സമയത്ത് എന്താണ് ക്ലയൻറ്റ് ഒന്നും കൂടെ നമ്മളോട് വീണ്ടും സംസാരിക്കും, കുറച്ചും കൂടെ വിശദീകരിച്ചായിട്ട് അവർ കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് എന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ പ്രൊവൈഡ് എ ചെക്ക് ദ അക്യുറസി ഓഫ് ദി യുവർ പെർസെപ്ഷൻ, അതായത് നമ്മൾ ആ പ്രോബ്ലത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ് ആ പ്രോബ്ലത്തിനെ കുറിച്ചിട്ട് നമ്മൾ പെർസീവ് ചെയ്തത്, എന്താണ് നമ്മൾ മനസ്സിലാക്കി വെച്ചത് മീനിങ് ഫുൾ ആയിട്ട് എന്നുള്ളത് എന്താണ് ഒന്നും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ശരിയുണ്ടോ നമ്മൾ മനസ്സിലാക്കി വെച്ചത് ശരിയാണോ എന്നുള്ളതൊക്കെ എന്താണ് നമുക്ക് ഈ പാരാഫ്രൈസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താ, അവർക്ക് റീഫ്രൈസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ആ ക്ലയൻറ്റ് എന്താ നമ്മളോട് തിരിച്ചിങ്ങോട്ടേക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞു തരൂലേ, അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്താണ് തിരുത്തി തരാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തത് അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം, എന്തൊക്കെയാണ് എന്തിനാണ് പാരാഫ്രൈസ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ദ ക്ലയൻറ്റ് ഈസ് ഇൻ ഡെസിഷൻ മേക്കിംഗ് കോൺഫ്ലിക്റ്റ്, ക്ലയൻറ്റിന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു സൊല്യൂഷൻസിന് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യണം, ഭയങ്കര കോൺഫ്ലിക്റ്റ് ആയിരിക്കും അല്ലേ, ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയത്ത് നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് കൊടുക്കുകയാണ്, ഓക്കെ നിങ്ങളുടെ പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റീവേർഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഒന്നും കൂടി ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അങ്ങനെ അവരൊരു ഡെസിഷൻ മേക്കിംഗ് കോൺഫ്ലിക്റ്റിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് പാരാഫ്രൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഇതിൻ്റെ മറ്റൊരു യൂസ് ആണ്. വെൻ ദ ക്ലയൻറ്റ് ഹാസ് പ്രസൻറ്റഡ് എ ലോട്ട് ഓഫ് മെറ്റീരിയൽ ആൻഡ് യു ഫീൽ കൺഫ്യൂസ്ഡ്, ഓക്കെ, നമ്മളോട് ഒരുപാട് കഥകൾ പറയുന്നുണ്ട് അല്ലേ, ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒരുപാട് പറയാനുണ്ടാവും അവർക്ക്. ഈ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് എന്താണ് അവർ പ്രസൻറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി പോവാം, അല്ലെങ്കിൽ ഒരുപാടുണ്ടാവാം, അതിനൊന്ന് സമ്മറൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റും ആ ആൾക്കെന്നെ തിരിച്ചെന്താണ് പാരാഫ്രൈസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലേ, അതിൽ തിരിച്ച് നമ്മൾ പാരാഫ്രൈസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ തിരിച്ചിങ്ങോട്ടേക്ക് എലാബറേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് എന്ത് ചെയ്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പാരാഫ്രൈസ് എന്ന് പറഞ്ഞു, അതേപോലെ തന്നെ എന്താണ് റിഫ്ലക്ഷനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്. പാരാഫ്രൈസിങ് റിഫ്ലക്റ്റിംഗ് മീനിങ്ങിനെ കുറിച്ചും പാരാഫ്രൈസിങ് റിഫ്ലക്റ്റിംഗ് ഫീലിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ, പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീവേർഡ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ, റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ റിഫ്ലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാ. ഓക്കെ, നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കറക്റ്റ് അതിൽ റിഫ്ലക്ട് ചെയ്ത് കാണുന്നുണ്ട് അല്ലേ, നമ്മൾ പാരാഫ്രൈസ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്, ആ ആൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കണ്ണാടി പോലെ ആയിട്ട് എന്താ അവിടെ നിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ കണ്ണാടിയിൽ ആളെ കാണുന്നുണ്ട്, ഓക്കെ അതിൽ അയാൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, എന്താണ് അയാൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് എന്ത് ഫേസിലൂടെയാണ് ആൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതിൽ കറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനാണ് റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ എന്താണ് അതിൻ്റെ പേർപ്പസ്, റിഫ്ലക്റ്റിംഗിൻ്റെ പേർപ്പസ് എന്താ? ഓക്കെ, ടു അലോ ദ സ്പീക്കർ ടു ഹിയർ ദെയർ ഓൺ തോട്ട്സ് ടു ഫോക്കസ് ഓൺ വാട്ട് ദേ സെഡ് ആൻഡ് ഫീൽ. ഓക്കെ, അതായത് ക്ലയൻറ്റിനെ കേൾക്കുകയാണ്, എന്ത് അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് ഫീൽ ചെയ്യുന്നത്, അവർ എന്ത് എക്സ്പീരിയൻസിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ എന്താണ് ക്ലയൻറ്റിനെ ഇരുന്നിട്ട് കേൾക്കുകയാണ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് ആണ്. അപ്പോൾ ക്ലയൻറ്റിന് ഒന്നും കൂടെ കാര്യങ്ങൾ മനസ്സിലാവും,
ഓക്കെ, ഞാൻ ഇതാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇങ്ങനെ എന്താണ് അവർ ക്ലയന്റിന് മനസ്സിലാവും എന്നുള്ളതാ. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞാൽ, ടു ഷോ ദ സ്പീക്കർ ദാറ്റ് യു ആർ ട്രൈങ് ടു പെർസീവ് ദ വേൾഡ് ആസ് ദേ സേ ഇറ്റ് ദാറ്റ് യു ആർ ഡൂയിങ് ദ ബെസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ദർ മെസ്സേജസ്. ഓക്കെ, അതായത് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ടാണ് ആ ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്യണത് എന്നും, അതേപോലെ തന്നെ എന്താണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നും, നമുക്ക് കറക്റ്റായിട്ട് കത്തുന്നുണ്ട് എന്നുള്ളത് ക്ലയൻറ്റിന് മനസ്സിലാവുകയും, നമ്മളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്താണ് അത് കുറച്ചും കൂടി ആ പെർസെപ്ഷൻ ക്ലിയർ ആക്കി നിർത്താനും എന്താണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതാ ഈ ഒരു രണ്ട് പർപ്പസ് ആണ് എന്ത് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. മറ്റൊരു പർപ്പസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, റിഫ്ലക്റ്റിംഗ് ഡസ് നോട്ട് ഇൻവോൾവ് യു ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കലല്ല. ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. റീഫ്രേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്വസ്റ്റ്യൻസ് ചോദിക്കലല്ല, അവരെന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ റീസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാ. റിഫ്ലക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് എന്നുള്ളതാ. ഓക്കെ, ഞാൻ ഇതാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിനാണ് റിഫ്ലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോൾവ് യു ആസ്കിംഗ് എ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ടോപ്പിക് ലീഡിംഗ് ദ കോൺവെർസേഷൻ ഇൻ അനദർ ഡയറക്ഷൻ. ഓക്കെ, ഇനി അടുത്തതാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്താണ് അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ള അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് റിഫ്ലക്റ്റ് ചെയ്തു, അവരതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കുന്നത് ആക്സെപ്റ്റൻസ്. ഓക്കെ, ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ നമ്മൾ പാരാഫ്രൈസ് ചെയ്ത്, അതേപോലെ നമ്മൾ എന്താണ് അവരുടെ ഇമോഷൻ എന്നുള്ള അവർക്ക് കറക്റ്റ് മനസ്സിലാക്കി കൊടുത്ത്, അപ്പോൾ അവരെങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക? നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടെന്ന് പറയുന്ന സമയത്ത് അവരെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുക? ശരിയാണ്, യെസ്, ഇങ്ങനെ ആയിരിക്കും എന്ത് അവരുടെ ഒരു റെസ്പോണ്ടിങ് ഉണ്ടാവുക അല്ലേ. ദ സ്റ്റേറ്റ്മെൻറ്റ് റെസ്പോൺസസ് യെസ് ഓർ ഓ. അതേപോലെ ദ ക്ലയൻറ്റ് ഈസ് വെർബലി എൻകറേജ്ഡ് ടു കണ്ടിന്യൂ ബട്ട് വിത്തൗട്ട് കണ്ടന്റ് സ്റ്റിമുലസ് ഫ്രം ദ കൗൺസിലർ. ഓക്കെ, അതായത് കൗൺസിലറിന് എന്താ പറയുക, കൗൺസിലറിന് ഒരു കണ്ടന്റ് സ്റ്റിമുലസിൻ്റെ ആവശ്യമില്ല, പക്ഷേ അല്ലാതെ തന്നെ എന്താണ് ക്ലയൻറ്റ് വെർബലി എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ? യെസ്, ഓക്കെ എന്ന് പറയുന്ന സമയത്ത് എന്താണ് കൗൺസിലർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ക്ലയൻറ്റിനും അറിയാം. അതേപോലെ ആ മൂളുന്നതിൻ്റെ അർത്ഥം എന്താണ്, ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനി അതല്ല അവർ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാരാഫ്രൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനിയാണ് സിമ്പിൾ ആക്സെപ്റ്റൻസ് ടെക്നിക്സ് ഹാസ് അറ്റ്ലീസ്റ്റ് ഫോർ മേജർ ഒബ്സർവബിൾ എലമെൻറ്റ്സ്. ഓക്കെ, ഈ ആക്സെപ്റ്റബിൾ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മളിപ്പോൾ ആസ് എ കൗൺസിലർ ഒരു ക്ലയൻറ്റിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഇതാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നിങ്ങൾ ഇതാണ് ഫീൽ ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് അവർ എങ്ങനെയാണ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക? ആക്സെപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഇതിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സിമ്പിൾ അറ്റൻഡിങ് ബിഹേവിയർ ലാർജ്ലി മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതായത് സിമ്പിൾ അറ്റൻഡിങ് ബിഹേവിയർ, നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടിരിക്കുക ആൻഡ് ലാർജ്ലി മെയിൻറ്റെയിനിങ് ഐ കോണ്ടാക്ട്. നമ്മൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണ് ഇങ്ങനെ കളിക്കും. ഓക്കെ, കറക്റ്റായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ കോണ്ടാക്ട് കിട്ടുന്നില്ല. അപ്പോൾ ലാർജ് ആയിട്ട് നമ്മൾ എന്താണ് ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യണം. ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ക്ലയൻറ്റിന് എന്താണ് കൺഫ്യൂസ്ഡ് ആവും, നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ടോ, ഇയാൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ഐസ് ആർ വെരി എക്സ്പ്രസീവ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ആർ കീ വെഹിക്കിൾ ഫോർ ദ കൗൺസിലർ ടു എക്സ്പ്രസ് ആക്സെപ്റ്റൻസ് ആൻഡ് കെയറിങ്. ഓക്കെ, അതായത് കണ്ണുകൾ, നമ്മളെ കണ്ണുകൾ കഥ പറയുന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഇമോഷൻസ് ഏറ്റവും ആദ്യം എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളെ കണ്ണുകളിലായിരിക്കും. ഓക്കെ, ഒരാളുടെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആളെന്താണ്, ആൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ആൾ വേറെ എവിടെയെങ്കിലും ആണോ, വേറെ എവിടെയെങ്കിലും കോൺസെൻട്രേഷൻ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ആൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, കെയറിങ് ആൻഡ് ആക്സെപ്റ്റൻസ് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, ദ ഫേഷ്യൽ എക്സ്പ്രഷൻ ആൻഡ് നോഡിങ് ഓഫ് ദ കൗൺസിലർ മസ്റ്റ് കൺവേ ജെനുവിൻ ഇൻട്രസ്റ്റ് ഇൻ ഹിസ് ഓർ ഹെർ ഫേസ്. ഓക്കെ, അതായത് ആ ആളെ ആക്സെപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഒരു ടെക്നിക്ക് എന്താണ് ആ ആളോട് എന്താണ് നമ്മൾ ജെനുവിനിറ്റി എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്.
ഓക്കെ, വെറുതെ ഒരു ജെനുവിനിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവിടെ മനസ്സിലാവും. ഓക്കെ, ശരിക്കും ജെനുവിൻ ആയിട്ട് നമുക്ക് അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാൻ പറ്റണം. ഓക്കെ, അപ്പോഴാണ് എന്ത് ആളെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു ചാൻസ് കൂടെ വരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടോൺ ഓഫ് ദ വോയിസ് ആൻഡ് ഇൻഫ്ലക്ഷൻ ടെൽ ദ ക്ലയന്റ് വെതർ ദ കൗൺസിലർ ഈസ് ആക്സെപ്റ്റിംഗ്. ഓക്കെ, അതായത് ഒരു ക്ലയന്റ് നമ്മളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് അവരുടെ ടോൺ എന്താണ് അല്ലേ? ചില ആൾക്കാർ ഇങ്ങനെ പറയുന്ന സമയത്ത് യെസ് ഇങ്ങനെ ആയിരിക്കും പറയുന്നുണ്ടാവുക, അതായത് കുഴപ്പമില്ല പക്ഷെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആൾ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടോൺ ഓഫ് ദ വോയിസിൽ ചേഞ്ച് വരുന്ന സമയത്ത് എന്താണ്, അത് ആക്സെപ്റ്റൻസിലേക്കുള്ള മറ്റൊരു ടെക്നിക്കാണ്. ആൻഡ് ഇവ് ഇഫ് ഹി ഓർ ഷീസ് യൂസ് കോൺസെപ്റ്റലി മീനിങ്ലെസ് വോക്കലൈസേഷൻ സച്ച് ആസ് ഇൻസ്റ്റെഡ് ഓഫ് വേർഡ്സ്. ഓക്കെ, അതായത് ഒരു വേർഡ്സ് നമ്മളോട് പറയുന്നതിന് പകരം ആ ഓക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ആൻഡ് ഡിസ്റ്റൻസ് ആൻഡ് പോസ്ചർ ആർ ദ ഫോർത്ത് കൺസിഡറേഷൻ ഓഫ് ദ ആക്സെപ്റ്റൻസ്. അതാണ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായത് ആ ഒരു ക്ലയൻറ്റും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് ക്ലയൻറ്റ് കുറച്ചും കൂടി ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് എങ്കിൽ അത് കുറേ ഡിസ്റ്റൻസ് കൂടി പോകാനും പാടില്ല, എന്നാലോ കുറയാനും പാടില്ല. ഓക്കെ, അതായത് ഒരു മിനിമൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് ആ ഒരു ക്ലയൻറ്റ് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ഓപ്പൺ പോസ്റ്ററായിട്ട് ക്രോസ് ലെഗോ അല്ലെങ്കിൽ ക്രോസ് ഹാൻഡ്സോ ഒന്നും ആവാതെ നമ്മളൊരു ഓപ്പൺ പോസ്റ്ററായിട്ട് ആൾക്ക് എന്തും നമ്മളോട് തുറന്നു പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഓപ്പൺ പോസ്റ്ററും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തന്നെ ആ ഒരു ക്ലയൻറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത്രയുമാണ് എന്ത് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമ്മൾ വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.